ജിൻബൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കാച്ചി എണ്ണ കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കാച്ചി എണ്ണ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എണ്ണ തീർന്നു പോയായിരുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊക്കെ എണ്ണ കാച്ചേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പിന്നെ അതിൻ്റെ പ്രയോജനം എന്താണെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ട് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എണ്ണ കാച്ചിയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കറ്റാർവാഴയുടെ ഒരു ലീഫ് മുറിച്ചെടുക്കാം കേട്ടോ. ഒരു കറ്റാർവാഴയെങ്കിലും നമ്മുടെ വീട് വഴി വളർത്തുകയാണെങ്കിൽ നല്ല ഉപകാരമാണ് കേട്ടോ. കാരണം നമുക്കതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. കറ്റാർവാഴയ്ക്ക് അധികം പരിചരണമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ അത് പിടിച്ചോളൂ. അതിനധികം വെള്ളമോ ഒന്നും വേണ്ട. ഇടയ്ക്ക് ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കറ്റാർവാഴയുടെ ഒരു ലീഫ് മുറിച്ചെടുക്കുവാണ്. അങ്ങനെ ഒരു ലീഫ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അര കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചാൻ വേണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ലീഫിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവ, ഈ ഉലുവ നല്ലതാണ്, നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ്. പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും, ഇത് രണ്ടും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ ഈ കറ്റാർവാഴയുടെ ലീഫും, കറ്റാർവാഴയുടെ ലീഫ് മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊഴിയാതെ ഇരിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. എണ്ണ കാച്ചാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേദിവസം ഈ കറ്റാർവാഴയുടെ ലീഫ് മുറിച്ചെടുത്ത് വെക്കണേ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു എല്ലാ കളറിലുള്ള ഒരു കറ ഇങ്ങനെ പോകും. ആ കറ നമ്മൾ കളഞ്ഞിട്ട് വേണം ഈ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കാൻ. ഈ കറ്റാർവാഴയുടെ ലീഫിൽ സൈഡിൽ ഒരു ചെറിയ മുള്ള് പോലെയുണ്ട്. അത് ചെത്തി കളഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. തലേദിവസം മുറിച്ചെടുത്ത് വെച്ച ലീഫായതുകൊണ്ട് അതിൽ ആ കറയൊന്നും ഇല്ല കേട്ടോ. ഈ മുറിച്ചെടുത്ത പീസ് കാണാൻ വേണ്ടി നല്ല രസയില്ലേ, നല്ലൊരു ഭംഗിയാട്ടെ ഇതെല്ലാം മുറിച്ചിട്ട് കഴിയുമ്പോൾ. ആദ്യം നമുക്ക് ഈ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഉലുവായും കൂടെ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണേ. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ രീതിയിലാണ് അരച്ചെടുക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഇനി നമ്മൾ കറ്റാർവാഴയുടെ ലീഫും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കറ്റാർവാഴയുടെ ലീഫ് ഇട്ടിട്ട് അരച്ചെടുക്കാം. കറ്റാർവാഴയുടെ ലീഫ് ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ജെല്ലിയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല കളറൊക്കെ അല്ലേ. ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് കേട്ടോ എണ്ണ കാച്ചുന്നത്. ഇരുമ്പ് ചീനിച്ചട്ടി കാച്ചി കഴിഞ്ഞ് അതിൻ്റെ കണ്ടൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് ഒത്തിരി നല്ലതാണ്. ചീനിച്ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു അര കിലോ വെളിച്ചെണ്ണയാണ് ഈ എണ്ണ കാച്ചാൻ വേണ്ടി എടുത്തത്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. പേസ്റ്റ് നമ്മൾ ഈ എണ്ണയിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പേസ്റ്റ് നമ്മുടെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പം ഞാൻ കറിവേപ്പിലയുടെ ആ തണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ചെറിയ തീയിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കറിയാം നല്ല സ്മെല്ലൊക്കെ വരും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ എണ്ണ കാച്ചി കഴിയുമ്പോഴത്തേക്ക്. ഒരു അഞ്ചാറ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് നമ്മുടെ തലനീരിറങ്ങാതിരിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്.
നമ്മുടെ എണ്ണ കാച്ചുന്ന ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഏകദേശം ഇതേ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയും നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ കാച്ചുന്നത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കരിഞ്ഞു പോകരുത്, ഇതുപോലെ മൂക്കാവുള്ള. ഈ കാച്ചി എണ്ണയ്ക്കുണ്ടല്ലോ ഒരു പ്രത്യേകതൊരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഈ എണ്ണ കാച്ചിയത് തലയിൽ തേച്ച് കുളിക്കുമ്പോഴത്തേക്ക് തലയ്ക്കൊക്കെ നല്ലൊരു തണുപ്പാണ്, പ്രത്യേകതൊരു ഉന്മേഷമാണ്. ഇടയ്ക്ക് ഈ എണ്ണ കാച്ചിയത് തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ ഉള്ള മുടി നമ്മുടെ പൊഴിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും, നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഉലുവായൊക്കെ ചേർത്തത് കൊണ്ട് താരനൊക്കെ അങ്ങ് മാറി നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ എണ്ണ അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ഫൈനായിട്ടുള്ള അരിപ്പ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനകത്താണ് അരിച്ചെടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫൈനായിട്ടുള്ള അരിപ്പ ഇല്ലെങ്കിൽ ഒരു ചെറിയ നല്ല കനം കുറഞ്ഞ തുണി എടുത്തിട്ട് അതിനകത്ത് അരിച്ചെടുത്താലും മതി. അപ്പം നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അരിച്ചെടുത്ത എണ്ണ ഞാൻ ഇനി ഒരു കുപ്പിയിലേക്ക് ആക്കാൻ പോവാണ്. അങ്ങനെ അരിച്ചെടുത്ത എണ്ണ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ട എനിക്ക് ഇത്രയും എണ്ണ കിട്ടി കേട്ടോ. വൺസ് ഇങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറച്ച് പേരെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടമരെ ഗുഡ് ബൈ, താങ്ക് യു.